ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ക്യാഷ് ഇതാ ഇപ്പൊ തന്നെ വിട്രോ അടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ, കാര്യം ഇൻസ്റ്റന്റ് വിട്രോ ആണ്. നിങ്ങൾ വിട്രോ അടിച്ചത് ഓൺ ദ സ്പോട്ടിൽ തന്നെ പേയ്മെന്റ് കാലത്ത് റിസീവ് ആവുന്നതായിരിക്കും ഡയറക്റ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്. ഓക്കെ, ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് അകത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് തൊട്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ക്യാഷ് വിട്രോ അടിക്കുന്നത് വരെ ലൈവായിട്ട് തന്നെ ചെയ്ത് കാണിക്കുകയും പേയ്മെന്റ് കിട്ടുന്നതും കാണിച്ചു തരുന്നതാണ്. അതിന്റെ എല്ലാ കാര്യവും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് നേരെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വേണമെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിട്രോ എടുക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇനി ആമസോൺ ഗിഫ്റ്റ് വോച്ചറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആമസോൺ ഗിഫ്റ്റ് വോച്ചറായിട്ട് എടുക്കാം. ഗൂഗിൾ പ്ലേ റെഡീം ബോയായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാനായിട്ട് പറ്റും. പേപ്പാളിലേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പേപ്പാളിലേക്ക് എടുക്കാനായിട്ട് പറ്റും. ഞാൻ എന്തായാലും ബാങ്കിലേക്ക് വിട്രോ അടിച്ച് കാണിച്ചു തരുന്നുണ്ട് ലൈവായിട്ട് തന്നെ. പിന്നെ ഈ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞ കുറെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ വ്യക്തമാക്കി കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നതൊക്കെ മിസ്റ്റേക്ക് ആയിപ്പോവും, പേയ്മെന്റ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി പറയുന്ന പോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെന്റ് കാർഡൊക്കെ അക്കൗണ്ടിലോട്ട് കിട്ടുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കാണുക, കാര്യങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കുക. നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ. ലെറ്റ്സ് ഗോ. ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിയാൻ നേരത്ത് റെഫേർഡ് ബൈ രഞ്ജി ടെക്കിൽ നിന്ന് കാണാൻ പറ്റും. അവിടെ ഒരു ബോക്സ് കാണാം, ടിക്ക് ചെയ്യുക, സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുക. ദെൻ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി അല്ലെങ്കിൽ ഫോൺ നമ്പർ വെച്ച് ഫോൺ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ജിമെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്യുവാണ്. ജിമെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ നമ്മുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ റെഫർ കോഡ് അടിക്കാൻ പറയും, ഞാൻ റെസ്പെഷ്യൽ കൊടുത്തിട്ടുണ്ട്. അടിച്ചുകൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു പെർമിഷൻ അലോ ചെയ്യാൻ പറയും, ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയും, ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുവാണ്. ആൻഡ് ട്യൂട്ടോറിയലുകൾ കാണും, അതിൻ്റെ ആവശ്യമില്ല, നേരെ ക്ലോസ് ചെയ്ത് കൊടുക്കുക, ഞാൻ പറഞ്ഞുതരാമല്ലോ. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ് എന്ന് പറയാൻ നേരത്ത്. ഇവിടെ കുറേ അധികം ഓഫേഴ്സും കാര്യങ്ങളും കാണാൻ പറ്റും. ഓരോ ഓഫേഴ്സും കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കി ക്യാഷ് എൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്പിൻ ആൻഡ് വിൻ ഗെയിംസ് സർവീസ് എന്നൊക്കെ കാണാൻ പറ്റും. ഏറ്റവും മേളിൽ തന്നെ ഒരു ഗിഫ്റ്റ് ബോക്സ് കാണാൻ പറ്റും. ഓക്കെ, അതെന്ന് വെച്ചാൽ ഡെയിലി ചെക്ക് ഇൻ ആണ്. സോ നമുക്ക് ആ ഒരു ഗിഫ്റ്റ് ബോക്സ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും, ജസ്റ്റ് നമ്മൾ ഡെയിലി ചെക്ക് ഇൻ ചെയ്യുവാണ്. സോ നമുക്ക് 0.25 കോയിൻസ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ആൻഡ് നാളെ ഒന്ന് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ 0.5, അത് കഴിഞ്ഞ് വന്ന് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ 1 കോയിൻ. ആൻഡ് അങ്ങനെ നമുക്ക് 6 ദിവസം അടുപ്പിച്ച് ചെക്ക് ഇൻ ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു 7 കോയിനോളം കണ്ണം കിട്ടും. ഓക്കെ, സോ വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒരു ചെക്കിൻ്റെ മാത്രമല്ലേ ഉള്ളൂ. സോ നിങ്ങൾക്ക് വേണേൽ അത് കൺസിഡർ ചെയ്യാവുന്നതാണ്, ഡെയിലി ഒന്ന് ചെക്ക് ഇൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആൻഡ് ഇനി ഇതിനകത്ത് നമുക്ക് ഓഫേഴ്സ് കംപ്ലീറ്റ് ആക്കുന്നത് ഞാൻ ലൈവായിട്ട് തന്നെ കംപ്ലീറ്റ് ആക്കി കാണിച്ചു തരാം. 1-2 എണ്ണം കംപ്ലീറ്റ് ആക്കി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. സോ ഇവിടെ ഇഷ്ടംപോലെ ഓഫേഴ്സ് ഉണ്ട്. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഓഫർ നോക്കാം. ഇപ്പോൾ തന്നെ ദാ ഇവിടെ തന്നെ ഏതാ കുറേ വാട്സപ്പിൻ്റെ ഒരു 1-2 എണ്ണം കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്ലേ സ്റ്റോറിലുള്ള വാട്സപ്പ് അല്ല, നിങ്ങളതെടുത്ത് ഉപയോഗിക്കാൻ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് പറഞ്ഞു വെച്ചാൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, മീൻസ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു, ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ദെൻ എഗ്രി ആൻഡ് കണ്ടിന്യൂ ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ഒറിജിനൽ വാട്സപ്പ് അല്ല, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചുമ്മാ ഫേക്കായിട്ട് ഒരു നമ്പർ അടിക്കുകയാണ്, ചുമ്മാ കലകല നമ്പർ അടിക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മേലെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. കണ്ടില്ലേ, ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നമ്മൾ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കുറച്ച് നേരം വെച്ചു, അത്രേ ചെയ്തുള്ളൂ. നമ്മുടെ ഒറിജിനൽ നമ്പർ ഒന്ന് കൊടുക്കണ്ട, ചിലപ്പോൾ ബാൻ ആകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. സോ ഒറിജിനൽ നമ്പർ കൊടുക്കണ്ട. ഓക്കെ, സോ അത്രയും ചെയ്ത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും 30 കോയിൻസ് വന്നിട്ടുണ്ട്. അതുപോലെ ഇനി കുറേ അധികം ഓഫേഴ്സ് ഇവിടെ ഉണ്ട്. ഓരോ ഓഫേഴ്സും കംപ്ലീറ്റ് ആക്കി നിങ്ങൾക്ക് ക്യാഷ് എൺ ചെയ്യാം. ഇപ്പോൾ തന്നെ ഞാൻ വേറെ കാണിച്ചത് ദ സെർച്ച് മൈ ഫോൺ. അപ്പോൾ ഇതിനകത്ത് എന്താ അവർ പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആ ഒരു ആപ്പിനകത്ത് തന്നെ നമുക്ക് ഫോൺ സെർച്ച് ചെയ്യുന്നൊരു ഓപ്ഷനാണ്. സോ ആ ഒരു ഓപ്ഷൻ 2 വട്ടം നിങ്ങൾ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ അതുപോലെ തന്നെ ചെയ്യാം. ഇതുപോലെ തന്നെ വേറൊരു ആപ്ലിക്കേഷൻ, ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ഫ്ലാഷ് ലൈറ്റ് 2 വട്ടം ഓൺ ആക്കാൻ പറയുന്നുണ്ട്. മസ്റ്റായിട്ടും മാൻഡേറ്ററി എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ട്, മസ്റ്റായിട്ട് 2 വട്ടം. ഓക്കെ, നമുക്ക് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് നേരെ പ്ലേ സ്റ്റോറിലേക്ക് റിഡയറക്ട് ചെയ്ത് പോയി ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ. ഇൻസ്റ്റാൾ ചെയ്ത് അവിടുന്ന് തന്നെ ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സമയം എടുക്കുമെന്ന് പറഞ്ഞാൽ മൈനസ് അടിക്കുകയോ ബാക്ക് അടിക്കുകയോ ഒന്നും ചെയ്ത് ട്രാക്കിംഗ് ഇഷ്യൂസ് വരും. സോ ഓപ്പൺ ചെയ്യുക, ദെൻ നമ്മൾ ഏതെങ്കിലും ഒരു ഒരു ലൈറ്റിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഒരു പരസ്യം കാണാൻ പറയും, കാണുക, ക്ലോസ് ചെയ്യുക. ദെൻ നമ്മൾ ഈ ഒരു ലൈറ്റ് ഓൺ ചെയ്യുന്നു, ഓഫ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ടോർച്ച് ഉണ്ടല്ലോ, ഫ്ലാഷ് ലൈറ്റ്, അത് ഓൺ ആകും. ഓക്കെ, അത് ഓണായി, ഓഫ് ആവും നമ്മളിവിടെ ഓൺ ഓഫ് ചെയ്യുമ്പോൾ. ആൻഡ് അഗെയിൻ അവർ 2 വട്ടം ചെയ്യണമെന്ന് പറഞ്ഞാണ്. സോ നമ്മൾ ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് മോഡ്. എന്നിട്ട് വേറൊരു മോഡിലിട്ടിട്ട് അവിടെ നമ്മൾ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കുവാണ്. അപ്പോൾ ഇത് വേറൊരു രീതിയിൽ കത്തും, ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് ബ്ലിങ്ക് ചെയ്ത്. ആൻഡ് ജസ്റ്റ് വേറൊരു സെക്ഷനും കൂടി എടുത്ത് ഒന്നും കൂടി കാണുക. സോ ഞാൻ അങ്ങനെ ചെയ്തു, ബാക്ക് അടിച്ചു, നിങ്ങൾ കൂടെ കാണാൻ വരും. നമുക്ക് ആ ഒരു കോയിൻസും കേൾക്കാം, അവിടെ ആഡായിട്ടുണ്ട്. കണ്ടില്ലേ, സിമ്പിളായിട്ട് 2 ഓഫർ ഞാൻ കംപ്ലീറ്റ് ആക്കി കാണിച്ചു തന്നു. ആൻഡ് ചില ഓഫറൊക്കെ ഓൺ ദ സ്പോട്ടിലാവത്തില്ല. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒരു ആപ്പിൽ തന്നെ ഒരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒരു കൂടി ഇപ്പോൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുള്ളിൽ നോട്ടിഫിക്കേഷൻ വരും. വന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്ക് അടിച്ചോ. ആൻഡ് നിങ്ങൾ പ്രോപ്പറായിട്ടാണ് എല്ലാം ചെയ്തതെന്നുണ്ടെങ്കിൽ അത് അവർ ചെക്ക് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി അവിടെ ആഡായിക്കോളും. ഓക്കെ, സോ അതുപോലെ ഇപ്പം എന്താ വേറൊന്നും എടുത്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും അവർ പറയുന്നത് എന്താണ്, ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അതിനകത്തൊരു ടീം ബിൽഡ് ചെയ്യുക. ബിൽഡ് ചെയ്യുക, ഒരു ടീം ആയിരുന്നു മാനേജ്, ബിൽഡ് ഒരു ടീം ബിൽഡ് ചെയ്ത് അത് മാനേജ് ചെയ്യുക എന്ന് പറയുവാണ്. ഓക്കെ,
ആൻഡ് നമുക്ക് കുറച്ച് നേരം ആ ആപ്പിലേക്ക് സ്പെൻഡ് ചെയ്യാന്ന് പറയുകയാണ്. സോ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയാൻ നേരത്തെ നമുക്ക് അവിടെ 22.5 കോയിൻസ് കിട്ടും. അതുപോലെ തന്നെ 7 ദിവസം നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള കോയിൻസും കിട്ടും. ഓക്കെ, ഇനി ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 7000 something കോയിൻസ് ഉള്ളത്. ഇതെന്ന് വെച്ചാൽ ഒരു ഗെയിമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ഒരു ഫസ്റ്റിൽ തന്നെ ആദ്യത്തെ 10 ലെവൽ നമ്മൾ കംപ്ലീറ്റ് ആക്കുക. ഈ ഒരു ഗെയിം ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഗെയിമിന് 10 ലെവൽ കംപ്ലീറ്റ് ആക്കുക. അങ്ങനെ 10 ലെവലിലും 10 സ്റ്റാർസ് എടുക്കണമെന്ന് ഒരു മസ്റ്റ് ആയിട്ടും പറയുന്നുണ്ട്. സോ 10 സ്റ്റാർസും എടുത്തു കഴിയാൻ നേരത്തെ നിങ്ങൾക്ക് അവിടെ 31 കോയിൻസ് കിട്ടും. അതുപോലെ തന്നെ അടുത്ത ലെവൽ, അങ്ങനെ നിങ്ങൾ മൊത്തത്തിൽ 3rd സെക്ഷൻ വരുമ്പോൾ 50th ലെവലിൽ 20 സ്റ്റാർസ് നിങ്ങൾ എടുത്തു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ടോട്ടൽ എമൗണ്ട് ഇവിടെ വരുന്നത്. ഓക്കെ, സോ കുറച്ച് പാടാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് എമൗണ്ട് കൂടുതലാണ് കിട്ടുന്നത്. ഓക്കെ, സോ അതാണ് ഒരു കോൺസെപ്റ്റ് എന്ന് പറയാൻ നേരത്ത്. അതായത് നമ്മളിപ്പോൾ ഗെയിമൊക്കെ കളിക്കത്തില്ലേ, സോ ഇത് ഈ ഒരു ഗെയിം അങ്ങ് കളിച്ച് നമ്മൾ കളിച്ച് കളിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കോയിൻസ് കിട്ടും, അതാണ് അവർ പറയുന്നത്. സോ നിങ്ങൾ നോക്കുക, ഇഷ്ടം പോലെ ഓഫേഴ്സ് ഉണ്ട്. നമ്മളിങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്നതനുസരിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുവാണ്. അത് മൊത്തം ഓഫേഴ്സാണ്. നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നത്, നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്യുക, കംപ്ലീറ്റ് ആക്കുക, ക്യാഷ് ഔട്ട് അടിക്കുക, സെയിം സിമ്പിൾ. ഓക്കെ, ആൻഡ് ഇനി സ്പിൻ ആൻഡ് വിൻ, അത് വലിയ കാര്യമൊന്നുമില്ല നോക്കേണ്ട കാര്യം. 10 രൂപ കോയിൻ കൊടുത്തിട്ടാണ് നമ്മുടെ 10 പൈസ കൊടുത്ത്, മീൻസ് 10 കോയിൻസ് കൊടുത്താണ് നമ്മൾ സ്പിൻ ചെയ്യേണ്ടത്. വലിയ കാര്യമൊന്നുമില്ല, നോക്കണ്ട. ഓക്കെ, നഷ്ടം വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഓഫർ വാൾസ് കാണാൻ പറ്റും. നിങ്ങൾക്കൊരു ഓഫർ വാൾസ് കംപ്ലീറ്റ് ആക്കി, അത് സർവീസും കാണും കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് ഇവിടെ ഇവിടെ കോയിൻസ് സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, മെയിനായിട്ട് ആപ്ലിക്കേഷൻസാണ് ഞാൻ നേരത്തെ കാണിച്ച ഓഫേഴ്സൊക്കെയാണ്. ഇത് ഇവിടെ കൊടുത്തിട്ടില്ല ഓഫേഴ്സൊക്കെ. പിന്നെ അതുപോലെ റഫർ, നിങ്ങൾക്ക് കൂട്ടുകാരെയൊക്കെ റഫർ ചെയ്തുകൊണ്ട് ക്യാഷ് ഇൻ ചെയ്യാൻ പറ്റും. ഓരോ റഫറിന് എത്ര കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റഫർ ചെയ്യുന്ന ആ ഒരു വ്യക്തി ആദ്യത്തെ 3 ഓഫർ കംപ്ലീറ്റ് ആക്കുമല്ലോ, അപ്പോൾ അവൻ ആ കംപ്ലീറ്റ് ആക്കിയ 3 ഓഫറിൽ നിന്ന് അവന് കിട്ടിയതിൻ്റെ പകുതി ക്യാഷ് നിങ്ങൾക്ക് കിട്ടി. ഇപ്പോൾ തന്നെ ഞാൻ 2 ഓഫർ കംപ്ലീറ്റ് ആക്കിയപ്പോൾ എനിക്ക് 63 കോയിൻ കിട്ടി. സോ എന്നെ റഫർ ചെയ്ത വ്യക്തിക്ക് ഏകദേശം 31.something കോയിൻസ് അവന് കിട്ടും. മനസ്സിലായില്ലേ? സോ അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ റഫർ ചെയ്യുന്നവർ 3 ഓഫറിൽ എത്രയാണ് ഏൺ ചെയ്യുന്നത്, അതിൻ്റെ പകുതി നിങ്ങൾക്ക് കിട്ടും. സോ അടിപൊളി ഓപ്ഷനാണ്. നിങ്ങളൊരു കാര്യം ചെയ്യുക, എൻ്റെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക, പ്ലസ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ലിങ്കും കൂടി. എന്നിട്ട് പറയാം, ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും, എന്നിട്ട് എൻ്റെ ലിങ്ക് വഴി ജോയിൻ ചെയ്യാൻ പറയണം. മനസ്സിലായി? അതായത് നിങ്ങളുടെ ലിങ്ക് വഴി ജോയിൻ ചെയ്യാൻ പറയണം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ അവർക്ക് കാര്യങ്ങളും മനസ്സിലാവും, നിങ്ങളുടെ രജിസ്ട്രേഷൻ ലിങ്കിൽ കൂടി കയറുമ്പോൾ നിങ്ങൾക്ക് അവർ ഏൺ ചെയ്യുന്നതിൻ്റെ പകുതി എമൗണ്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, എൻ്റെ വീഡിയോ ആണ് അവർക്ക് മനസ്സിലാവും. ഓക്കെ, സിമ്പിൾ പരിപാടി. സോ അങ്ങനെ ചെയ്യാം. സോ അങ്ങനെ റെഫറും ചെയ്ത് നിങ്ങൾക്ക് 50% വെച്ച് കിട്ടുന്നതായിരിക്കും അവർ ഏൺ ചെയ്യുന്നതിൻ്റെ 50%. ഓക്കെ, അതിന് ഇനി വിട്രോ അടിക്കാൻ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും, UPIയിലേക്ക് നമുക്ക് 50 കോയിൻ എന്ന് വെച്ചാൽ 5 രൂപയാണ്. നമുക്കിപ്പോൾ തന്നെ 63 കോയിൻ ഉണ്ട്. അതിന് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗിഫ്റ്റ് വൗച്ചറായിട്ടൊക്കെ നമുക്ക് ഗൂഗിൾ പ്ലേ റെഡിയും കൂടെ ആയിട്ട് വിട്ടുപിടിച്ചെടുക്കണ എടുക്കാം, ഊബറിലേക്ക് എടുക്കാം, അതിന് അതുപോലെ തന്നെ ആമസോൺ പേയിലേക്ക് എടുക്കാം, ടാറ്റാ ക്ലിഫ് അങ്ങനെ എന്തൊക്കെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ആമസോൺ പേയും ഗൂഗിൾ പേ എല്ലാം ഉണ്ട്. ഓക്കെ, അതിന് പേപ്പാൾ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. നിങ്ങൾ പേപ്പാളിലേക്ക് ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെയും വിട്ടുപിടിച്ചെടുക്കാൻ പറ്റും. സോ ഞാനിവിടെ UPI സെലക്ട് ചെയ്യുവാണ്. നേരെ 50 കോയിൻസ് ആണ് നേരെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുവാണ്. ദെൻ എൻ്റെ UPI ID അടിച്ചു കൊടുക്കുവാണ്. ഞാൻ എൻ്റെ PayTM UPI ID അടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെയിലുള്ള നിങ്ങളുടെ UPI ID അടിച്ചു കൊടുക്കാം. ഗൂഗിൾ പേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ കൺഫേം അടിക്കുന്നു. ദാ വിട്രോ അടിച്ചിട്ടുണ്ട്. മേലെ ടൈം നോക്കിയോ 7:13. ഓൺ ദ സ്പോട്ടിൽ തന്നെ അവിടെ PayTM ലോഗോ ഒന്ന് ശ്രദ്ധിച്ചാൽ, നിങ്ങൾ വിട്രോ അടിച്ചു ഓൺ ദ സ്പോട്ടിൽ തന്നെ 7:13 വിട്രോ അടിച്ചാൽ 7:13 തന്നെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. നിങ്ങളിവിടെ കാണാൻ പറ്റും ആപ്ലിക്കേഷൻ്റെ പേരുൾപ്പെടെയാണ് നമുക്ക് പേയ്മെൻറ്റും കാണുക റിസീവ് ആയിരിക്കുന്നത്. ആപ്പിൻ്റെ പേരെന്താണ്? മണി ഹൈ എന്ന് പറഞ്ഞിട്ടാണ് ആപ്പിൻ്റെ പേര്. സോ വിട്രോ അടിക്കുക, ഓൺ ദ സ്പോട്ടിൽ തന്നെ പേയ്മെൻറ്റ് കിട്ടി. സോ മാക്സിമം പെട്ടെന്ന് തന്നെ ക്യാഷും കാളൊക്കെ ഏൺ ചെയ്യുക, വിട്രോ അടിച്ചെടുക്കാനായിട്ട് നോക്കുക. ഓക്കെ, പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ സബ്സ്ക്രൈബ് ബട്ടൺ കണ്ടില്ലേ, ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സാധിക്കുന്ന ബെല്ലേക്കൺ ഉണ്ട്, അത് നേരെ ഓളെന്നുള്ള ഓപ്ഷൻ ആക്കി ഇടുക. എന്നാൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് ഇടാൻ നേരത്തെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കാണാൻ വരത്തുള്ളൂ. ഓക്കെ, സോ എന്നാലും ഇന്നത്തേക്ക് ഇത്രയോടെ പറ്റും. അടിപൊളി വീഡിയോ കാണുന്നവരായിരിക്കും. ഇറ്റ്സ് മീ രഞ്ജി. ബൈ ഗൈസ്.